പ്രിയപ്പെട്ട സാന്ദ്രാനന്ദ സ്വാമിജി, ശ്രീമദ് അഭയാനന്ദ സ്വാമിജി, ശ്രീമതി മ്യൂസ് മേരി, പ്രിയപ്പെട്ട സലീം മങ്കുഴി, ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ, മറ്റ് വേദിയിലുള്ള സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, ഇത് ഒരു പുതിയ പ്രാർത്ഥനയോടുള്ള നമ്മുടെ സമീപനത്തിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ സ്വാഗതത്തിൽ ബാലചന്ദ്രൻ പറഞ്ഞ മാതിരി നമുക്കിതിനെ സംബന്ധിച്ച് യാതൊരു മുൻവിധികളുമില്ല. ഒരു ചുമ്മാ ഒന്ന് സങ്കല്പിച്ച് നോക്കുകയാണ്, ഇതിനൊരു ഭാവി ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയും, പ്രാർത്ഥന മനുഷ്യനുണ്ടായ കാലം മുതലേ പ്രാർത്ഥന ആരംഭിച്ചു. തന്നേക്കാൾ വലുതായ ഒരു, തന്നേക്കാൾ ഉയർന്ന ഒരു ശക്തി ഉണ്ടെന്നും ഈ ശക്തി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്നും ഈ ശക്തിയോട് നമ്മുടെ വിഷമങ്ങൾ പറയുക, ഈ ശക്തിയോട് സ്തുതിക്കുക, ഈ ശക്തിയോട് കുറ്റങ്ങൾ ഏറ്റുപറയുക, ഇതിനെയൊക്കെയാണ് പൊതുവിൽ പ്രാർത്ഥന എന്ന് പറയുക. അപ്പോൾ ഇത് മനുഷ്യനുണ്ടായ കാലം മുതലേ തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. പ്രാർത്ഥന ആരംഭിക്കുന്ന കാലത്ത് സംഘടിത മതങ്ങളൊന്നും രൂപം കൊണ്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന വാസ്തവത്തിലെ ഒരു സെക്യുലർ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഒരു ഇതൊരു മതങ്ങളുടെ പ്രോപ്പർട്ടി അല്ല. കാരണം ഇപ്പോൾ വിഷമങ്ങൾ പറയുക, വിഷമങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മതപരമായ പ്രവൃത്തിയല്ല, ഒരു റിലീജിയസ് ആക്ടിവിറ്റി അല്ല. അപ്പോൾ അതിനുശേഷം ഈ നമ്മുടെ പ്രാർത്ഥന ആദ്യം വ്യക്തികളായിരുന്നെങ്കിൽ പിന്നെ ഒരു സമൂഹമായി, അതിങ്ങനെ ഗ്രൂപ്പ് തിരിച്ചുള്ള പ്രാർത്ഥനയൊക്കെ വന്നപ്പോൾ ഈ പ്രാർത്ഥനയുടെ പാക്കേജിലുണ്ടായ വ്യത്യാസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റിലുണ്ടായ വ്യത്യാസങ്ങളൊക്കെയാണ് പല മതങ്ങളായി പിന്നെ ഭാവിയിൽ രൂപം കൊണ്ടത്. അപ്പോൾ പ്രാർത്ഥന തുടക്കത്തിൽ സെക്യുലറായിരുന്നു, ഇപ്പോഴും ഇത് സെക്യുലർ തന്നെയാണ്. വാസ്തവത്തിലും സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ സെക്യുലർ സ്പിരിച്വാലിറ്റി. അപ്പോൾ ആ ഇപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ ഞാൻ 5 വയസ്സുള്ളപ്പോൾ പ്രാർത്ഥിച്ചതും 15 വയസ്സുള്ളപ്പോൾ പ്രാർത്ഥിച്ചതും 25 വയസ്സുള്ളപ്പോൾ പ്രാർത്ഥിച്ചതും 50 വയസ്സുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നതുമായ അതിൻ്റെ ഉള്ളടക്കങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ 5 വയസ്സുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമായിരിക്കില്ല 15 വയസ്സുള്ളപ്പോൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന തന്നെ അവൻ്റെ പ്രായം കൂടുന്തോറും മാറ്റം വരുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ വ്യക്തിയുടെ ദൈവസങ്കല്പം മാറുമ്പോൾ, അവന് കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ, അവന് കൂടുതൽ സംസ്കാരമുണ്ടാകുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ രൂപവും മാറുന്നു, പ്രാർത്ഥനയുടെ പാക്കേജും മാറുന്നു. അപ്പോൾ അത് വ്യക്തിക്കുണ്ടാകുന്ന ഒരു മാറ്റം, വ്യക്തികളുടേതായ ഒരു മാറ്റമാകുമ്പോൾ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ സമൂഹത്തിൻ്റെ ദൈവസങ്കല്പം, ഇപ്പോൾ ഒരു മനുഷ്യന് വിവരമുണ്ടാകുമ്പോൾ വാസ്തവത്തിൽ അവൻ്റെ ദൈവത്തിന് വിവരമുണ്ടാകും എന്നാണ് പറയുക, തമാശയായിട്ട് പറയാറുണ്ട്. പിന്നെ ഈ പ്രാർത്ഥന തുടങ്ങിയ കാലത്ത് പുരാണങ്ങളിലൊക്കെ നമ്മൾ വിഷമങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് ദൈവം ഇങ്ങോട്ട് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ദൈവം ഇങ്ങോട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ വട്ട് കേസാണെന്നാണ് പറയുക. അപ്പോൾ തുടങ്ങിയ കാലത്ത് പ്രാർത്ഥന തുടങ്ങിയ കാലത്ത് ദൈവം മറുപടി പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയുക, ദൈവത്തോട് അങ്ങോട്ട് കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി. ദൈവം ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ അത് സ്കിസോഫ്രീനിയ എന്നാ പറയുക, അല്ലെങ്കിൽ മനോരോഗം എന്നാ പറയുക. അപ്പോൾ ആ വ്യത്യാസവും പിന്നീട് പ്രാർത്ഥനയ്ക്കുണ്ടായ ഒരു പരിണാമമാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്റ്റൈലിലുണ്ടായ വ്യത്യാസമാണ്. ഇപ്പോൾ ഈ 2ാം ലോക മഹായുദ്ധകാലം നടന്ന അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ ജയിച്ചു. അപ്പോൾ ജർമ്മൻകാർ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു. ജർമ്മൻകാർ പറഞ്ഞു, നമ്മളും പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിച്ചത്, നിങ്ങൾ ഈ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത്. അപ്പോൾ അതുമാതിരി ഈ പ്രാർത്ഥനയിലുണ്ടായ ഇതിൻ്റെ ബാഹ്യമായ മാറ്റങ്ങൾ, ആ നമ്മൾ അതിൻ്റെ ഉള്ളടക്കത്തിനും മാറ്റം വന്നു, ആ പാക്കേജിനും മാറ്റം വന്നു. അപ്പോൾ
ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനിയും മാറ്റങ്ങൾ വന്നേക്കാം. ഇപ്പോൾ ഈ പ്രാർത്ഥന അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥനയല്ല ഇപ്പോൾ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന. ഇപ്പോൾ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്ത പ്രാർത്ഥനകളെ എല്ലാം നമ്മൾ ഈ അന്ധവിശ്വാസ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പ്രാർത്ഥന അന്ധവിശ്വാസം അല്ലാതാകണമെങ്കിൽ, അല്ല അന്ധവിശ്വാസം ആകുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഒരു കാലത്ത് അന്ധവിശ്വാസമായിരുന്നു എന്ന് ചിലപ്പോൾ പറഞ്ഞുകൂടാഴികയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഏതെല്ലാം രീതിയിൽ പറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് സങ്കല്പിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുക, അതോടൊപ്പം സദസ്സിൽ നിന്നും നിർദ്ദേശങ്ങളും പറയാവുന്നതാണ്. നമുക്ക് യാതൊരു മുൻവിധിയുമില്ല, എല്ലാ അഭിപ്രായങ്ങളും കേൾക്കുക. ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പ്രാർത്ഥനയുടെ ഭാവി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളൊന്നും നിർദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം തന്നെ ടെക്നോളജിയുടെ സ്വാധീനം വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള ആപ്പുകളുണ്ടിപ്പോൾ, അതുപോലെ ഓൺലൈൻ ഗ്രൂപ്പ് പ്രാർത്ഥനകൾ ഒരുപാട് വന്നു കഴിഞ്ഞു. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ കുർബാനയും കുംഭസാരവും നമ്മുടെ ആരതിയും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുക്കുന്ന ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുർബാനയും കുംഭസാരവും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്തുകൂടാഴികയില്ല. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ ആ വിഷയം, സർഗശക്തിക്ക് പകരമാകുമോ, സർഗശക്തിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചുള്ളൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിർമ്മിത ബുദ്ധി സർഗശക്തിക്ക് ബാധിക്കുന്നുണ്ടോ, ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലത്തൊരു പുസ്തകമൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ പുസ്തകമൊക്കെ എഴുത്തൊക്കെ നിസ്സാരമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരെ നിസ്സാരമായിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതാൻ പറ്റും, സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇത് സിനിമ ഉണ്ടാക്കിയാലും പുസ്തകം എഴുതിയാലും ഇതിന് മനുഷ്യൻ്റെ ഉള്ള ബോധം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല. ആ വ്യത്യാസം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോധമില്ലെങ്കിൽ ഒരു മനുഷ്യനായ എഴുത്തുകാരൻ ഉണ്ടാക്കുന്ന വൈകാരിക പ്രപഞ്ചം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാൻ കഴിയുകയില്ല. അത് തന്നെയാണ് പ്രധാന വ്യത്യാസം. ഇത് മനുഷ്യനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ബോധമില്ല, ഇതിന് കോൺഷ്യസ്നെസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ്സിനുണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു വൈകാരിക തലങ്ങൾ ഉണ്ടാക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുകയില്ല. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം ഇത് തന്നെയാണ്. ഇപ്പം നിർമ്മിത ബുദ്ധി പ്രാർത്ഥനയെ ഏറ്റെടുത്തുകൂടാഴികയില്ല. പക്ഷേ പ്രാർത്ഥനയുടെ പ്രധാന മാറ്റങ്ങളെല്ലാം നടക്കുന്നത് മനുഷ്യബോധത്തിൽ തന്നെയാണ്. ബോധത്തിൽ ആണ് പ്രാർത്ഥന വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ബോധാവസ്ഥയിലത് പ്രാർത്ഥന അന്ത്യത്തിലെത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, യു കനോട്ട് സോൾവ് എ പ്രോബ്ലം ഇൻ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. പ്രശ്നമുണ്ടായ ഒരു ബോധാവസ്ഥയിൽ ഒരിക്കലും അതിൻ്റെ പരിഹാരം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പം നമ്മൾ പ്രശ്നങ്ങളുള്ളപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ വിഷമം മാറണേന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥന ശരിക്കാണ് നടക്കുന്നതെങ്കിൽ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ വേറൊരു ബോധാവസ്ഥയിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, പ്രശ്നം നടക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ അതിൻ്റെ പരിഹാരം ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കിടന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ വെറുതെ സമയം കളഞ്ഞ് നമ്മുടെ എനർജി കളയേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ വേറൊരു ബോധാവസ്ഥയിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകുന്നത്, ഇല്ലാതാകുന്നത്. അതല്ലാതെ ഈ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം ദൈവം തരുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ മറ്റൊരു ബോധാവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ പ്രശ്നം നിസ്സാരമായിട്ട് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ അതാണ് പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം, മറ്റൊരു ബോധാവസ്ഥയിലോട്ട് നമ്മെ പ്രവേശിപ്പിക്കുക. ആ ബോധാവസ്ഥയിൽ നിൽക്കുമ്പോൾ
ഈ പറഞ്ഞ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ, അതാണ് പ്രശ്നമുണ്ടാകുന്ന ബോധാവസ്ഥയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരിക്കുകയില്ല. ബോധാവസ്ഥ മാറുമ്പോഴാണ് പരിഹാരം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രവർത്തനം ഈ രീതിയിലാണ് ബോധത്തിൽ നടക്കുന്നത്, നമ്മളെ മറ്റൊരു ബോധാവസ്ഥയിലെത്തിക്കുന്നു. അപ്പോൾ ആ ബോധാവസ്ഥയിൽ, അപ്പോൾ അല്ലാതെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥകൾ മാറുമ്പോൾ പ്രശ്നം മാറുന്നു. ഇപ്പോൾ ജാഗ്രതയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ സ്വപ്നാവസ്ഥയിൽ മാറുന്നു, വേറൊരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ സ്വപ്നത്തിലുള്ളത്. ഇപ്പോൾ സ്വപ്നം കഴിഞ്ഞ് സുഷുപ്തിയിൽ എത്തുമ്പോൾ ഈ സ്വപ്നത്തിലുണ്ടായിരുന്ന പ്രശ്നവും ജാഗ്രതയിലുണ്ടായിരുന്ന പ്രശ്നവും ഒന്നും നമ്മൾ അവിടെ അറിയുന്നേയില്ല. അപ്പോൾ പ്രശ്നമില്ലാത്തൊരു ബോധാവസ്ഥയാണ് സുഷുപ്തി. ഇപ്പം നമ്മുടെ നിത്യവും നമ്മൾ അനുഭവിക്കുന്ന ഈ ബോധാവസ്ഥകൾ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്നത് നമുക്കെല്ലാം പരിചിതമാണ്. പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മുടെ എല്ലാം അനുഭവമാണ്. അപ്പോൾ ഈ ജാഗ്രതയിലുള്ള പ്രശ്നങ്ങൾ സ്വപ്നത്തിൽ മാറുന്നു, ജാഗ്രതയിലും സ്വപ്നത്തിലുമുള്ള പ്രശ്നങ്ങൾ സുഷുപ്തിയിൽ മൊത്തമായിട്ട് മുഴുവനായിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു വിഷമങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഒരു അന്ധവിശ്വാസമല്ല, എല്ലാവർക്കും അനുഭവവേദ്യമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ സുഷുപ്തി ഉണർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജാഗ്രതയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് ഫാം ഓഫ് പ്രെയർ എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് ഫാം ഓഫ് പ്രെയർ എന്ന് പറയുന്നത് സുഷുപ്തി ജാഗ്രതയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു മാറ്റം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ദൈവ സങ്കല്പം മാറുമ്പോൾ പ്രാർത്ഥനയുടെ സ്വഭാവവും മാറും. ഈ മാർക്ക് ട്വൈൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഏതോ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എഴുതി എൻ്റെ അച്ഛനൊരു വിവരവുമില്ലാന്ന്. 25 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വീണ്ടും എഴുതി ഈ 10 കൊല്ലം കൊണ്ട് എൻ്റെ അച്ഛന് ഒരുപാട് വിവരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ വിവരമുണ്ടായത് അച്ഛനല്ല, ഈ പയ്യനാണ്, മാർക്ക് ട്വൈൻ എന്ന് പറയുന്ന പയ്യനാണ് അവിടെ ഈ മാറ്റമുണ്ടായത്. അച്ഛൻ അപ്പുറത്തെ അതേപോലെ തന്നെ നിൽക്കുന്നു. അതേപോലെ ദൈവം ത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, ദൈവത്തിനൊരു മാറ്റവുമില്ല, ദൈവസങ്കല്പങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നുണ്ട്. ആ മാറ്റം അനുസരിച്ചാണെങ്കിൽ ഏറ്റവും അവസാനം ഉണ്ടാകേണ്ട മാറ്റം എന്താണ്? തത്വമസി, നീ ദൈവമാകുന്നു. അപ്പം നീ ദൈവമാണെങ്കിൽ ഈ നിലവിലുള്ള എല്ലാ പ്രാർത്ഥനയും ഇൻവാലിഡ് ആകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രസക്തി? ഇത് മൊത്തത്തിൽ മാറേണ്ടി വരുമല്ലോ. അപ്പോൾ അവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ നമ്മൾ ദൈവമാണ് എന്ന് വിശ്വസിക്കാനായിട്ടുള്ള ആ ഒരു യോഗ്യത ഇനിയും നമ്മൾ നേടിയിട്ടില്ല. അപ്പം ഇവിടെ ആ ഒരു യോഗ്യതയാണ് നമ്മൾ നേടേണ്ടത്. നീ തന്നെയാണ് ദൈവം എന്നറിയുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയും ആകെക്കൂടി മാറും. ഇപ്പം പ്രാർത്ഥനയുടെ ഭാവി എന്ന് നമ്മൾ, എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, പ്രാർത്ഥനയുടെ ഭാവി എന്ന് പറഞ്ഞാൽ ദൈവം നീയാണെന്നറിയുമ്പോൾ നിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും, അക്കാര്യമാണ് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കേണ്ടത് എന്ന ഒരു മുഖവര മാത്രം പറയുന്നു. നമസ്കാരം.